പൊടി മദ്രാസിൽ വീണ്ടും പോയി. അങ്ങനെ ഒരു രജനീകാന്തിൻ്റെ പഴയ പടം വാങ്ങി പ്രിയ എന്ന് പറഞ്ഞിട്ട്. ആ പ്രിയ എന്ന് പറഞ്ഞ പടം വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കളിക്കാൻ വന്നപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം. ഈ ലക്ഷ്മി ഫിലിംസ് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് അറിയോ? സുരേഷ് ഗോപിയുടെ അച്ഛനാ. അത് സുരേഷ് ഗോപി ചെറുതാ. എഫ് എച്ച് അയാള് 400 രൂപ പറഞ്ഞു, ഞങ്ങൾ 700 കാണിച്ചു, സാറിന് 500 ഉറപ്പിച്ചു. ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളോട് ഞങ്ങൾ പറഞ്ഞു, ഡിമൻഡ് ഒന്ന് ഈ പൈസ ഇപ്പം തരും, രണ്ട് ഇത് കളിക്കുന്നവർക്ക് നിങ്ങളൊരു DCR എഴുതും, തിയേറ്റർ എഴുതും, ഒരു ഹിസ്റ്ററി ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്തിന് കൊടുക്കുക. അത് പലപ്പോഴും വെട്ടിപ്പുണ്ടാവും, എന്നാലും രണ്ട് തരം DCR എഴുതും. ഒന്ന് പഞ്ചായത്തിന് കൊടുക്കുന്ന ഒരു DCR ഉണ്ടാവും, അതിന് കുറച്ച് ആളെ കയറിയിട്ടുള്ളൂ. ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കും, അയാളുടെ പ്രതിനിധി റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഉള്ളതുകൊണ്ട് അയാളെ വെട്ടിക്കാൻ പറ്റൂല. ആ DCR ഒറിജിനൽ DCR നമുക്ക് തരാം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ DCR കാണിച്ചാൽ അടുത്ത തിയേറ്ററിൽ ചെന്ന് നമുക്ക് പറയാം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഓടിയിട്ടുണ്ട്, അതിന് ഇത്ര രൂപ വന്നിട്ടുണ്ട്. ഈ വന്നത് അവർക്ക് പ്രചോദനം ആ പടത്തിൻ്റെ. അപ്പോൾ രണ്ട് കാര്യം അതിന് തെളിയും. ഒന്ന് പടം ഓടുന്ന പടം, പ്രിന്റ് നന്നായിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ ഈ ജവഹർ തിയേറ്ററിൽ ഓടൂല. ആൾക്കാർക്ക് അറിയാം 5 പോക്കറ്റ് പ്രൊജക്ടറാണ്. അപ്പം അതുകൊണ്ട് അതും ഇതിനു വേണ്ടി ഇങ്ങനെ എഴുതി മേടിച്ചതിന് ശേഷം ചെറുപ്പ് ഡേവിസൺ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിൽ പോയി പറഞ്ഞു. അവർ ഫിക്സഡ് ആയിരുന്നു, പകരം പെർസെൻറ്റേജിന് കളിച്ചു. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഭാഗം ഷെയർ, ആ ഷെയറിന് കളിച്ചപ്പോൾ അതൊരു 900 ഷെയർ ഉണ്ട്. അപ്പം ഈ രണ്ട് ഷെയറും കൂടെ ചേർത്ത് വന്നപ്പോൾ നമുക്കൊരു ധൈര്യം. പോസ്റ്റർ അടിച്ചു കൊടുത്തു, 7 പോസ്റ്റർ എന്നുള്ളതെന്ന് പോയി ശിവകാശി പോയി പോസ്റ്റർ അടിച്ചു. അപ്പം പടം ഒരെണ്ണമായി. അടുത്ത് കിട്ടിയ കാശൊക്കെ പടം കൂടി മദ്രാസിൽ വീണ്ടും പോയി. അങ്ങനെ ഒരു രജനീകാന്തിൻ്റെ പഴയ പടം വാങ്ങി പ്രിയ എന്ന് പറഞ്ഞിട്ട്. ആ പ്രിയ എന്ന് പറഞ്ഞ പടം വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കളിക്കാൻ വന്നപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം. എന്താണെന്നറിയോ? ആരായിട്ടാണെന്നറിയോ? വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്, ലക്ഷ്മി ഫിലിംസ് എന്ന് പറഞ്ഞ് കേരളത്തിലൊരു കമ്പനിയുണ്ട്. ആ ലക്ഷ്മി ഫിലിംസാണ് ഇതിൻ്റെ ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഏത് പടം? പ്രിയ, രജനീകാന്ത്, ശ്രീദേവിയൊക്കെ. 5 കൊല്ലക്കാലമാണ് അവർക്ക് അവകാശം. അവരുടെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പടം ഞാനിപ്പോൾ വാങ്ങിയിട്ട് വന്നത്. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവർ അവരേൽ പെട്ടിയുണ്ടോ പെട്ടിയുണ്ടോ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പുതിയ പെട്ടി എടുത്ത് കളിക്കാൻ വന്നു. കളിക്കാൻ വന്ന് ഒല്ലൂർ ഡേവിസ് തിയേറ്റർ എന്ന് പറഞ്ഞിരുന്നുണ്ട്, അവിടെ ഇത് കളിക്കാൻ കൊടുത്തു. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു ഈ ലക്ഷ്മി ഫിലിംസിൻ്റെ മാനേജർ അനന്തപിള്ള ഒരു കേസായിട്ട് വരുന്നു. അവർക്കാണ് എൻ്റെ റൈറ്റ്സ്, നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല, നിങ്ങൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഓർഡറായിട്ട് വന്നിരിക്കും. വീരേന്ദ്രകുമാർ, വീരേന്ദ്രമേനൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഫേമസ് വക്കീലുണ്ട് ഇവിടെ, അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അയാൾക്കൊരു കേസിൽ തെറ്റുപറ്റി, ഒല്ലൂരും പരിസരത്തും കളിച്ചു പോകരുതെന്നാണ്, ഇതിനാൽ തടഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒല്ലൂർ 3 ദിവസം കളിക്കുന്നു, 3 ദിവസം ഉള്ളത് ഇത് കളിക്കുന്ന അന്നാണ്, എനിക്ക് കളിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഷോയ്ക്ക് മുമ്പാണ് ഇയാൾ ഈ കടലാസ് കൊണ്ടുവരുന്നത്. അപ്പം അതനുസരിച്ച് അവിടെ കളിച്ച് കഴിഞ്ഞു, ഇനി ആ പരിസരത്തൊന്നും കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് കളിക്കാൻ പറ്റില്ല, കാരണം ആ സെൻറ്റർ കവർ ചെയ്തു. ആ പടം ഈ ലക്ഷ്മി ഫിലിംസ് ഗോപി സാർ എന്നയാളെ പേര്, അയാളുടെ അനന്തപിള്ള മാനേജരാണ്. ഞാൻ അയാളായിട്ട് കേസ് പറഞ്ഞു. കേസ് പറയുമ്പോൾ എനിക്ക് 5 കൊല്ലം അവർക്കുള്ളൂ എന്നുള്ള കാര്യം അവർ മറച്ചിട്ടാണ് കേസ് കൊടുത്തത്. ബാക്കി 5 കൊല്ലം ഇനിയൊരാൾക്ക് കൊടുക്കാൻ റിപ്പീറ്റ് റൺ എന്ന് തന്നെ പറയാം. അതായത് 2nd റൺ, 2nd റൺ, ആ 1st റൺ ലക്ഷ്മി ഫിലിംസിനാണ്, 2nd റൺ എനിക്കാണ്. അത് ഈ 2nd റൺ കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ എൻ്റെ കടലാസുകളിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്, ആ പേപ്പറിൽ പ്രൊഡ്യൂസർ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കേരളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞു. കേസ് കുഴപ്പം, ലാഭം ഉണ്ടായില്ല ഇവർക്ക്, കാരണം ഇവർ തന്ന പ്ലെയർ ഒല്ലൂര് കളിക്കിരുന്നാണ്. ഒല്ലൂരും പരിസരത്തും കളിക്കരുതെന്ന് പറഞ്ഞാൽ ഒല്ലൂർ കളിച്ചതിന് ശേഷമാണ് ഈ നോട്ടീസ്. അപ്പം എനിക്ക് എൻ്റെ പൈസ കിട്ടി. ഈ ലക്ഷ്മി ഫിലിംസ് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് അറിയോ? സുരേഷ് ഗോപിയുടെ അച്ഛനാ. അത് സുരേഷ് ഗോപി ചെറുതാ. ലക്ഷ്മി ഫിലിംസ് ഗോപി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഈ മാണി സാറിനെ സാറേന്ന് വിളിക്കുന്ന പോലെ ഞങ്ങൾ സിനിമയിലുള്ള ഒരു സാറേന്ന് വിളിക്കുന്ന ഒരാളാണ് ഗോപി, ഗോപി സാർ. അയാൾക്കൊരു പ്രത്യേകത ഉള്ളത്, അയാൾ ഒരു ലക്ഷ്മി ചിറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു. അന്ന്
നൂറുകണക്കിന് ചിറ്റ് ഫണ്ടില്ല. മനോഹരമായ മര്യാദക്ക് നടത്തുന്ന പത്ത് ചിറ്റ് ഫണ്ടേ ഉള്ളൂ. അതിലൊന്നാണ് ഈ ലക്ഷ്മി. അത് കഴിഞ്ഞാൽ പിന്നെ സുദർശൻ, കെ ആർ വിജയുടെ ഭർത്താവ്, അയാൾ നടത്തുന്ന സുദർശൻ ചിറ്റ് ഫണ്ട് ഉണ്ട്. അതൊക്കെ വിശ്വസ്തനാണ്, ഒരാളും ഇത് വരില്ല. അപ്പം ആ കാശിൽ നിന്ന് ഇവർ സിനിമയിൽ കണ്ടമാനം കാശിറക്കുന്നുണ്ട്. ലക്ഷ്മി ഫിലിംസ്, ലക്ഷ്മി ഫിലിംസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പഴയ തമിഴ് ഫിലിംസ് പുതിയത്, അതായത് അന്നത്തെ ഇടിപ്പടങ്ങൾ മലയാളത്തിൽ തമിഴിൽ വരുന്നതൊക്കെ ലക്ഷ്മി ഫിലിംസ് ഇറക്കുക. കാലം വെല്ലും, ജഗ്ഗമ്മ, വെല്ല വല്ലഭൻ ഇക്ക് വല്ലഭൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പടവും. അതിനൊരു പ്രത്യേകത ഉള്ളത്, ഒരു ക്യാമറമാനുണ്ട് കർണൻ എന്ന് പറഞ്ഞിട്ട്, അയാൾ ഡയറക്ടർ കം ക്യാമറമാനാണ്. കംപ്ലീറ്റ് ജയശങ്കറിനെ വെച്ചിട്ട് അടിപ്പടം എടുക്കുക, കൗബോയ് സീരീസ് എടുക്കുക. ഇതിൻ്റെ മുഴുവൻ കേരളത്തിൻ്റെ ഓതറൈസ്ഡ് പാർട്ടി ഈ ലക്ഷ്മി ഫിലിംസ്. അപ്പോൾ ആ ലക്ഷ്മി ഫിലിംസ് ഈ ഗോപി സാറിൻ്റെ, ഇപ്പം ഈ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ടാണ് ഞാൻ ഈ കേസ് പറയുന്നത്. അപ്പോൾ അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല, കാരണം അദ്ദേഹം സാറാണ്, എല്ലാവരും വിളിക്കപ്പെടുന്ന സാറാണ്, ഞാൻ തുടക്കക്കാരനാണ്. പക്ഷേ ഭാഗ്യം എന്നെ തുറച്ചു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പെട്ടി ഇവിടെ വന്നു, നിങ്ങളുടെ റൈറ്റ് ഇവിടെ വന്നു, ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പെട്ടിയുണ്ട്, തൻ്റെ ഒരു പെട്ടി വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരണ്ട, പൈസ തന്നു. അപ്പം ഞാൻ കൊടുത്ത പൈസയുണ്ട്, ആ ഒരു 7000 ചില്ലാനും പ്രിൻറ്റിന് ഒരു 5000, 13000 രൂപ, അതിനയാൾ നമുക്ക് 25000 തന്നു എൻ്റെ ലാഭടക്കം. അപ്പം ഞാൻ രക്ഷപ്പെട്ടു, കാര്യം ഇത് കളിച്ചാലേ എനിക്കതിനെ കിട്ടുള്ളൂ. അപ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്തു. ഇതിന് ശേഷം ഈ പൈസയും വെച്ച് കുറേശ്ശെ പടങ്ങൾ വാങ്ങി. അങ്ങനെ ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ, 5-8 പടമുള്ള ഒരാളെന്ന നിലയിലായപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ഓഫീസ് ആലോചിച്ചു. അങ്ങനെയാണ് എവറസ്റ്റ് ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചു, അതായത് തൃശ്ശൂരിലെ എന്താണ് തെക്കേ ഭാഗത്ത് കാണുന്ന, പട്ടാളം റോഡിൻ്റെ ഭാഗത്ത് കാണുന്ന, ഇന്ന് കാണുന്ന ആ പ്ലെയിൻ സ്ഥലം അന്ന് എവറസ്റ്റ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ 8 രൂപയ്ക്ക് ഒരു വാടകയ്ക്ക് റൂം എടുത്തു. ആ റൂമിൽ 16 റൂമുണ്ട് ചുറ്റുമായിട്ട്, റൗണ്ടാണ്. അതിലൊരു റൂം ഞാനും തൊട്ടടുത്ത് 2 സിനിമാ കമ്പനിക്കാർ വേറെ ഉണ്ട്. ആ 2 സിനിമാ കമ്പനിക്കാരെ അനുകരിച്ചിട്ട് ഞാനവിടെ പോയി റൂം എടുത്തത്. പക്ഷെ അവരെ ഈ പറഞ്ഞമാതിരി പെട്ടികളില്ല, മുഴുവൻ ഏജൻസിയാണ്, സബ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഞാൻ ഡിസ്ട്രിബ്യൂട്ടറാണ്, അവർ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അവരൊക്കെയാണ് കുറച്ചും കൂടെ ഇതുണ്ട് എനിക്ക്.